മാത്രമേ ഉള്ളു ലോകം മുയവനും ഇസ്ലാമിന്റെ കീഴിൽ വന്നാലും യുദ്ധത്തിന്റെ കുറവൊന്നും കാണില്ല അന്ന് തങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അമേരിക്ക ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ കീഴിലാണ് ലോകം വരികയാണെന്നു യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ പൂരമായിരിക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ അതല്ലേ ഈ പാകിസ്ഥാനിലെ പണ്ട പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച എന്തായിരുന്നു ബോബിങ് ടൈം ഷിയ പള്ളികളിലും അഹമ്മദിയ പള്ളികളിലും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തിക്കുന്നതുകൊണ്ടാണ് ആയിട്ട് തന്നെ ഇസ്ലാം ഡിവിസീവ് ആണ് അത് എക്സ്ക്ലൂസീവ് ആണ് അത് പക്ക റേഷ്യലാണ് അതിനകത്ത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്റെ സാധ്യത നൂറ് ശതമാനമാണ് ഹിംസയാണ് എന്റെ അടിസ്ഥാനം പിന്നെ ശാസ്ത്രീയ അമാനു വെനമസ് ഐഡിയോളജി സോ ഇറ്റ് വിൽ വർക്ക് ഇൻ ദാറ്റ് വേ വയലൻസ് തന്നെയായിരിക്കും അതിന്റെ ഇസ്ലാമിന് എവിടെ കിട്ടിക്കഴിഞ്ഞാലും അവിടെ ശാന്തി എന്ന സമാധാനം ഉണ്ടാവില്ല മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല മതം തിന്നു കഴിയുന്ന കുറേ പുറകോട്ട് ഓടുന്ന ഒരു ജനത അതിന് അൾട്ടിമേറ്റ് അഫ്ഗാനിസ്ഥാനായാലും സിറിയായാലും ഏത് രാജ്യം നോക്കിയിട്ടുണ്ട് പിന്നെ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ കുറെ സമ്പത്തുണ്ടായിരിക്കും പക്ഷെ സ്റ്റിൽ ഈ സെറിബ്രലി വളരെ ബാക്ക്വേഡായിരിക്കും അത് ഏത് മതമായാലും തന്നെയാണ് അതൊരു ആവശ്യമില്ല ഇന്ന് ഞാൻ ഒരു സംഗതി കണ്ടിരുന്നു എന്താ ഒരു എ സിയിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളം ഏതോ അമൃതയത്തായിട്ട് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് കോളേജ് അധ്യാപകരും എഞ്ചിനീയർസും ഒക്കെ ഇടങ്ങുമ്പോൾ ഇത്രയും ഇത്രയും മനുഷ്യന്റെ അതായത് നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കം ഉപയോഗിക്കുന്നേ ഇല്ല മസ്തിഷ്ക മരണമാണ് ഈ ഈ ഭക്തി എന്ന് പറയുന്നത് ശരിക്കും മസ്തിഷ്ക മരണം നിങ്ങൾക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് കുറെ ആസക്തികളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഇന്മാതിരി പരിപാടി കാണിക്കേണ്ട കാര്യമുണ്ട് അക്കാര്യത്തിൽ യാതൊരു ഇതും ഇല്ലാതറി മനുഷ്യൻ പേടിച്ചും കൊതിച്ചും എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് അത് നമ്മുടെ ഒരു മനുഷ്യരാശിയുടെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം മതമാണ് മതം വെച്ചാൽ മതാത്മകമായ ചിന്തയാണ് നമുക്ക് അതിലൂടെ പോകുമ്പോൾ നമ്മൾ യഥാർത്ഥം നമുക്ക് ഗുണമൊന്നുമില്ല അങ്ങനെ ജീവിച്ചു പോകാം ശരിയാണ് ഒരു മതം വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിനും കുഴപ്പമൊന്നും ഉണ്ട് അത്ര വിജയം നേടാം എല്ലാം ചെയ്യാം കാരണം വെച്ചാൽ എന്താണ് നിങ്ങൾ അധ്വാനിക്കുന്നതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ നേരെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകുന്നു ഈ മതവിശ്വാസികൾക്കെല്ലാം ഈ അവർ വിചാരിക്കുന്ന ചന്ദനക്കുറിയും തൊട്ട് മറ്റേ നൈവേദ്യം കൊടുക്കുന്നതുകൊണ്ടാണ് പരീക്ഷ ജയിക്കുന്നത് ചിന്തിക്കുന്നതുകൊണ്ടേ ഉള്ളു പരീക്ഷ കഴിക്കുന്നത് അവരെ പരീക്ഷ ജയിക്കാൻ വേണ്ടത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വേറെ വഴി നടക്കും ഇത് ചെയ്തുകൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാതെ അത് ചെയ്യാം ഇത് ചെയ്യാതെ അത് ചെയ്യാൻ പറ്റും അവർ അംഗീകരിക്കുന്നില്ല അത്രേ ഉള്ളൂ